അറിയാം. ഞങ്ങൾ ഈ ആക്രമണം ഏത് സമയത്തും പ്രതീക്ഷിച്ചതാണ്. കാരണം മാത്യു കുഴൽനാടിനെ പോലെ ഒരു വ്യക്തി, മുഖ്യമന്ത്രിക്കെതിരെ ഇത്ര വലിയ ആരോപണങ്ങൾ നിയമസഭയ്ക്ക് അകത്തും പുറത്തും ഉന്നയിക്കുന്ന ഒരു വ്യക്തിക്കെതിരെ ഏത് നിമിഷവും ഒരു ആക്രമണം ഞങ്ങൾ പ്രതീക്ഷിച്ചതാണ്. അത് പോലീസിന്റെ ഭാഗത്തു നിന്നും ഭരണകൂടത്തിന്റെ ഭാഗത്തു നിന്നും അതുപോലെ എസ് എഫ് ഐ ഡിവൈഫൈക്കാരുടെ ഭാഗത്തു നിന്നും ഞങ്ങൾ പ്രതീക്ഷിച്ചതാണ്. മുഹമ്മദ് ഷിയാസിനെ പോലെ ഒരു വ്യക്തി, നിങ്ങൾ മനസ്സിലാക്കണം, ഒരു സാധാരണ വീട്ടമ്മ അവരെ കാട്ടാന ചവിട്ടിക്കുന്നു, ആ വിഷയവുമായി ബന്ധപ്പെട്ട് ഒരു സമരം നടത്തിയിട്ട് ആ സമരത്തിന്റെ പേരിൽ ഒരു സമരപന്തലിൽ കയറി ജനപ്രതിനിധിയെ ആക്രമിച്ച് കീഴ്പ്പെടുത്താൻ ശ്രമിക്കുന്നു. ഒരു ചായ കുടിക്കാൻ നിന്ന ആ സമരപന്തലിന്റെ പുറത്തു നിന്ന ഡി സി സിയുടെ പ്രസിഡന്റിനെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുന്നു. ഇതെന്നെ വല്ല കാട്ടാള ഭരണമാണോ? മുഖ്യമന്ത്രിക്ക് ഏതെങ്കിലും തരത്തിൽ ഒസ്യത്ത് കിട്ടിയ ഭരണമാണോ ഇത്? ഇത് കേരളത്തിലെ ജനതയുടെ ഭരണമല്ലേ? ഇദ്ദേഹമൊക്കെ വിചാരിച്ചുകൊണ്ടിരിക്കും, ഇദ്ദേഹത്തിന്റെ ഓഫീസിലെ ഒരു ഉപജാപക സംഘമുണ്ട്, ആ സംഘമാണ് ഇത് മുഴുവൻ നിയന്ത്രിക്കുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിനെ വീട്ടിൽ നിന്ന് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയത് ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ ആ സംഘമാണ് ഇതിനകത്തെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ എന്താണ്, ഞങ്ങൾ സമാധാനപരമായിട്ട് ഒരു പ്രതിഷേധ പ്രകടനം നടക്കുന്നു, ആ പ്രതിഷേധ പ്രകടനത്തിലേക്ക് പോലീസുകാർ വരികയാണ്. ഇവിടെ മുഖ്യമന്ത്രിയുടെ ഏതെങ്കിലും ഫ്ലെക്സ്, അത് ഗവൺമെന്റ് ഫ്ലെക്സ് പോലും അല്ല, അത് സംരക്ഷിക്കേണ്ട എന്ത് ബാധ്യത ഈ കേരളത്തിലെ പോലീസിനുള്ളത്? അതായത് എ സി വന്ന് നിൽക്കുക, അത് സംരക്ഷിക്കാൻ വേണ്ടി. ഇതിലും വേണം മുഖ്യമന്ത്രിയുടെ വീട്ടിൽ വല്ല അടുക്കള പണിക്ക് പോകുമല്ലേ ഈ എ സി ഉൾപ്പെടെയുള്ള പോലീസുകാർക്ക്? മുഖ്യമന്ത്രിയുടെ ഫ്ലെക്സ് സംരക്ഷിക്കാൻ നിൽക്കണ പോലീസുകാരെന്നൊക്കെ പറഞ്ഞു, ഇനി പറഞ്ഞ നാണക്കേട് മാനക്കേട് കേരളത്തിലെ പോലീസിന് വരാനുണ്ടോ? ഒരു പാവപ്പെട്ട ചെറുപ്പക്കാരനെ തൂക്കിക്കൊന്നിട്ട് ഇവന്മാർക്കൊന്നും ഒരു മനസ്താപവും ഇല്ല, പിടിക്കാനും പറ്റുന്നില്ല. എന്നിട്ട് ഇവിടെ ഒരു ഫ്ലെക്സ് പോയതിനാണ് ഇവനൊക്കെ ഇത്ര മനസ്താപം. ഇതിനെതിരെ ശക്തമായ പ്രതിഷേധം നാളെ രാവിലെ ആകട്ടെ, ഞങ്ങൾ കാണിച്ചു തരാം. ഇവിടെ ഡി സി സി പ്രസിഡന്റിനെയും ജനപ്രതിനിധിയെ ഉൾപ്പെടെയുള്ള ആളുകളെ അറസ്റ്റ് ചെയ്തുകൊണ്ട് അങ്ങ് പോയാൽ ഞങ്ങളങ്ങ് ഭയപ്പെടുത്താമെന്നാണ് ഇവർ വിചാരിക്കുന്നത്. നാളെ പ്രതിഷേധാഗ്നി ആളിക്കത്തും കേരളത്തിൽ, അത് എറണാകുളത്തും തിരുവനന്തപുരത്തും ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ ഈ പ്രതിഷേധം കനക്കും. ഞങ്ങൾ കാണിച്ചു തരാം.